വൈഫ് ക്രിസ്ത്യാനി അല്ലേ, എങ്ങനെയാണ് സമ്മതിച്ചത് വീട്ടിൽ? പൊന്നാനിയിലൊക്കെ പോയതല്ലേ. കാശിക്കാക്ക കമ്മിച്ചതാണോ? റെഡി ആയില്ലേ? നീഞ്ഞിരിക്കടാ. അല്ല റെഡി. ഓക്കെ, പണ്ടെന്ത് സുഖമായിരുന്നു അറിയോ? മൂന്നാളിരുന്നാ പോലെ എന്നോ? ഇപ്പഴാണ് കുറച്ചു കൂടി സുഖം കൂടിയത്. പോയിക്കോർന്ന് സോഫയിലൊന്നും ഇരിക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് ക്യു എൻ എ ചെയ്യാൻ വേണ്ടി. ഒരുപാട് ചോദ്യങ്ങളല്ലേ നമ്മുടെ വീഡിയോന്റെ കമന്റിൽ വരുന്നത് അല്ലേ? അല്ലെ, കമന്റ് ബോക്സ് നിറച്ച ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മള് വിചാരിച്ച് ഒരു ക്യു എൻ അങ്ങോട്ട് ചെയ്തേക്കാം. എനിക്ക് ഈ പറഞ്ഞു കാണില്ല. ഓക്കെ, ഇനി കാണില്ല. അപ്പൊ നമ്മള് വിചാരിച്ചൊരു ക്യു എൻ എ അങ്ങോട്ട് ചെയ്തേക്കാന്ന് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾ എല്ലാരും ചോദിച്ച പോലെ തന്നെ നമ്മളൊരു ക്യു എൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് അല്ലേ സ്വാഗതം. ഇപ്പൊ ഞാൻ മാത്രമല്ലോ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒന്നിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മള് ഞാൻ വായിക്കാണ്, നിങ്ങൾ എല്ലാരും പറയണോ. എക്സൈറ്റഡ് ആയിട്ടുള്ള ആണല്ലേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസർ HR4RV56PHP എന്നൊരു ആള് ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. വാട്ട് ഈസ് യുവർ ജോബ് പ്ലീസ് ടെൽ, ബിക്കോസ് ഇറ്റ് ക്യൂരിയസ് ടു മീ, പ്ലീസ് ടെൽ ട്രൂത്ത്, ഡോണ്ട് പ്രാങ്ക്. ഓക്കെ, ഇതെന്ത് ഭാഷ? ഇനി റിപ്പീറ്റ് എന്നോട് ചോദിക്കുന്നുട്ടോ. അതായത് അതായത് ഉത്തമ നമ്മളെ വർക്ക് എന്താന്നാണ് ചോദിക്കുന്നത്? നമ്മളെ വർക്ക് ബ്ലോഗിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഒരു റിസോർട്ട് ഉണ്ട് ചെറുതായിട്ട്. ഇത് രണ്ടും കൂടിയാണ് നമ്മളെ പരിപാടി കേട്ടോ. ഇത് തന്നെ നമ്മളെ അന്നം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നസീറ കളിയാക്കി വായിക്കണ്ട. വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൊടുത്ത് ആകെ കുടുങ്ങി പോയല്ലോ അല്ലെ. നസീറ സി പിന്നെ 4483 അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഓക്കെ, പർവയും നീയും തമ്മിലുള്ള ആ ഒരു ഇതെന്തായിരുന്നു റിലേഷൻഷിപ്പ്? നമ്മള് അത് ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് നിങ്ങള് തമ്മിലല്ലേ വിവാഹം വേണ്ടിയിരുന്നു. അപ്പൊ സംഭവം എന്താ പറഞ്ഞാല് നമ്മളൊരു കൊല്ലം മുമ്പ് ഞാനും മറവിയും ബ്രേക്കപ്പ് ആയതാണ്. ഇത് മറിയമാണ്, അത് മറവാണ്. ഇപ്പൊ ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ട് ഈ പേര് കുറെ ഇപ്പൊ പുതിയ പേര് നമ്മളെ ചാനലിലേക്ക് പുതിയ വരുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ട് മറവാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞിട്ട് പെണ്ണിന്റെ പേര് മറവയാണ് വിചാരിച്ചിട്ട് കമന്റ് ചെയ്യുന്നത്. മറവ എന്റെ എക്സ് ആണ്. അപ്പൊ ഞങ്ങള് മ്യൂച്വലി ബ്രേക്കപ്പ് ആയതാണ് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നല്ല രീതിക്ക് എന്നാണ് ബ്രേക്കപ്പ് ആയത്. നല്ല ഫ്രണ്ടാണ്, എനിക്കും മെസ്സേജ് അയക്കാറുണ്ട്. നല്ലൊരു സുഹൃത്താണ്. നമ്മൾ ആ ഒരു സുഹൃത്ത് ബന്ധം മാത്രം, റിലേഷൻ ഒന്നല്ല. നമ്മൾ ബ്രേക്കപ്പ് ആയി, നല്ലൊരു ടൈമിൽ ബ്രേക്കപ്പ് ആയി. ഇപ്പൊ ഇതാണ് ഞാൻ നിക്കാഹ് ചെയ്ത പെണ്ണ്. എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ മോനെ ഹെവി സാധനം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ രണ്ടാകുമ്പോ, അതായത് ഇവരെ രണ്ടാളെയും കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കുറച്ചൊന്നും ഇങ്ങനെ ഹെവി ആണല്ലോ. അതായത് അറ്റ് റഫ FTMA ഫാത്തിമന്റെ ഷോട്ടായിരിക്കും. 5598 എന്നുള്ള ഒരു യൂസറാണ് ചോദിച്ചിട്ടുള്ളത്. മാരേജ് കഴിഞ്ഞിട്ട് ഇവന് ഓരോ പിൻകോഡും അഡ്രസ്സും മൊത്തം പറയണ്ടല്ലോ. പറയട്ടെ, മാരേജ് കഴിഞ്ഞിട്ട് എന്താ വൈഫ് വീട്ടിൽ വരാത്തത്? നമ്മള് നിക്കാഹ ചെയ്തത് കൂട്ടിക്കൊണ്ടറില് നടത്തിയിട്ടില്ല. കൂട്ടിക്കൊണ്ടറില് നടത്തിയാലാണ് ഇവളെ എന്റെ വീട്ടിലും ഇവളെ വീട്ടിലും ഞാനും നമ്മൾക്ക് പ്രശ്നമില്ല. ഇവരുടെ ഫാമിലിക്കാണ് കൂടുതൽ പ്രശ്നം. അതായത് പ്രശ്നം എന്നല്ല, ഒരു ബിലീഫിനനുസരിച്ച് ഓരോ സ്ഥലത്തെ ഓരോ സംഭവമാണ്. ഓരോ സ്ഥലത്തെ ഓരോ 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 ആ ചിട്ടാവട്ടങ്ങൾ നമ്മൾ പറയുമല്ലോ. ഇവരെ ഭാഗത്തെ ചിട്ടാവട്ടം വേറെ നമ്മളെ ഭാഗത്തെ ചിട്ടാവട്ടം. അടുത്ത ക്വസ്റ്റ്യൻ സൈബ, സൈബാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാരും ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നു സൈബ, അതെന്താണ്? ഇത് ഇതെല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യാണ്. ഹാഷ്മി 1073 ആണ്ട്ടാ. ഓനക്ക് തീരെ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടെ, ഓൻ ഒന്നാം ക്ലാസ് പെട്ടു, ഞാൻ രണ്ടാം ക്ലാസ് പാസ്. ഇവിടെ പ്രശ്നമോ? ഞാൻ കമ്മിറ്റഡ് ആണോ എന്നല്ലേ ഒരു ചോദിച്ചത്. അതെ, കമ്മിറ്റഡ് ആണോ? റാഷി തന്നെ പറയാ. കാരണം നീ പറ റാഷി കമ്മിറ്റഡ് ആട്ടോ. സത്യം പറഞ്ഞ റാഷി ഈ റീസെന്റ് കമ്മിറ്റഡ് ആയി. അല്ലല്ലല്ല,
ഞാൻ കമ്മിറ്റഡ് ഒന്നല്ല. പിന്നെ സിംഗിൾ ആണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കേറി നോക്കിയാൽ മതി. സിംഗിൾ ആണ് ഞാൻ, സിംഗിൾ ആണ് റെഡി ടു മിംഗിൾ. ആ അത് വേറെ, അത് വേറെ ഉദ്ദേശം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാ, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ കേറി നോക്കണം നിങ്ങൾ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ്, അതായത് നിങ്ങളെ രണ്ടാം ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ആണ്. നീ ഇങ്ങനെ നമ്മളങ്ങനെ മുൾമുനയിൽ നിർത്താതെ ചോദിക്കില്ലേ? ഒരു ആങ്കർ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മുൾമുനയിൽ നിർത്തിയിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വൈഫ് ക്രിസ്ത്യാനി അല്ലേ, എങ്ങനെയാണ് സമ്മതിച്ചത് വീട്ടിൽ? സൈബ എത്രാം ക്ലാസ്സിലാ പഠിക്കണ്ട? ചോദിക്കണ്ട, നമ്മള് പൊന്നാനിയിലൊക്കെ പോയതല്ലേ, മാറ്റിയതല്ലേ. വൈഫ് ക്രിസ്ത്യാനി ആണോ എന്ന് ചോദിച്ച സാധനം ക്രിസ്ത്യാനി അല്ലട്ടോ, അസ്ലാമിക് മാപ്പിള അല്ലേ കുട്ടി, പറയൂ. അപ്പൊ അടുത്ത ചോദ്യം ഈ യൂസറിന്റെ, ഞാൻ പറയണില്ല എങ്ങനെ, ഞാൻ എന്തായാലും ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് എടുത്തുങ്ങാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ട് നോക്കിട്ട് നിങ്ങൾ യൂസർ ആരാന്നുള്ളത് നോക്കിയാ മതി. അപ്പൊ റോഷന്റെ വൈഫിന്റെ ഫേവ് ക്യാരക്ടർ അന്നോടാ ചോദ്യം, അവളെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താന്നുള്ളത്. നീ അങ്ങ് തിരിഞ്ഞു നിക്ക്. അല്ല ഇതിൽ ഞാൻ സത്യം പറയണോ? സത്യം സത്യം പറഞ്ഞാൽ അതിന്റെ ദാമ്പത്യത്തെ ബാധിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാത്തതിനെ കൊണ്ട് അതിന്റെ ദാമ്പത്യത്തെ ബാധിക്കൂലേ? ബാധിക്കൂലേ? അല്ല ഞാൻ സത്യം പറയട്ടെ, അത്രയും സാർകാസ്റ്റിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നല്ല കെയറിംഗ് ആണ് അവള്. അപ്പൊ ഞാൻ വിചാരിച്ച സുന്ദരി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള അത് ക്യാരക്ടർ അല്ലല്ലോ. ഇവര് ഏതാണിത്? ഭയങ്കര കെയറിംഗ്. അഞ്ഞോട് പറയട്ടെ, ഞാൻ അടുത്തത് ആദ്യം ചോദ്യത്തിനുള്ളതാണ്, അന്നോട് ഇവന്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ തന്നെയല്ല അതിന് പറയുക, മീൻസ് മൊത്തത്തിലുള്ളതല്ലേ. ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം, ഒരു പേഴ്സണാലിറ്റിയിലുള്ള ഇതിന്റെ അത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. കള്ളം പറയാൻ വേറെന്തൊക്കെയാണ് കൊറേ പറയും. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾക്ക് ഇന്നെ പറ്റിട്ട് പറയും കൊറേ ഉണ്ടടാ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ആലോചിച്ചെടുത്തതാ. Made for each other. അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്ത അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകട്ടെ. ലവ് മാരേജ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, സത്യം പറഞ്ഞാൽ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് അല്ലേ? കൈൻഡ് ഓഫ് എന്നല്ല, ലവ് മാരേജ് തന്നെയാണ്. ഞാൻ പൊക്കിയതാണ് ഇവനെ വീട്ടില്. അതെ, അതാണ് അതിന്റെ കാര്യങ്ങളും സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ നമ്മള് വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ശരിക്കും റിയാലിറ്റി തന്നെ കാണിച്ചു കൊടുക്കണം. ഇനി രാശി മാരേജ് ചെയ്യുന്നുണ്ടോ? ഡിവോഴ്സായിട്ട് അപ്പോ പറഞ്ഞോ. ആ തസ്തികയിലേക്ക് ഒരു ഒഴിവുണ്ട്, ഒഴിവുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട ആൾക്കാർക്ക് അപ്ലിക്കേഷൻ അയക്കാം. മാരേജിന്റെ സ്പെല്ലിംഗ് പോലും ഇതുവരെ കറക്റ്റ് അറിയില്ല. എല്ലാരും ചോദിക്കുന്ന ഒരു സംഭവമാണ്, സെയ്ബ മോളെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അതാക്കുന്നില്ല. അപ്പൊ അതിനെ ഒരു ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താ, സെയ്ബ മോൾക്ക് വാശി ഉണ്ടോ റോഷിക്കന്റെ കൂടെ മറിയം നടക്കുന്നതിന്? വാശി എന്ന് ഉദ്ദേശിച്ച മീൻസ് എനിക്ക് ഇഷ്ടല്ലേ, ഉണ്ടോ എനിക്ക് ഇഷ്ടല്ലോ? അതായത് എനിക്കൊരു എനിക്കൊരു വിഷമം തോന്നുന്നുണ്ടോ ഓനിങ്ങനെ എന്നെ നോക്കണില്ല? എനിക്ക് വിഷമുണ്ടോ സിങ്കി ഓന്റെ കൂടെ നടക്കണേ? പക്ഷെ ഓന എനിക്ക് കിട്ടാതെ നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്ത്, എനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? ശരിക്കും എനിക്ക് വിഷമുണ്ട് എന്നാണോ? ചെറുതായിട്ട്. സിങ്കി അടിപൊളിയല്ലേ? സിങ്കിന് എനിക്ക് ഇഷ്ടമാണോ? നമുക്ക് രണ്ടാക്കും നല്ല നെഗറ്റീവ്. അല്ല ഇതിട്ട് കൊടുക്കണം, ഇതിട്ട് കൊടുക്കണം. അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഞാൻ സെയ്ബക്ക് കൊടുക്കുന്ന ഒരു ഈ സ്ഥാനാർത്ഥിമാരുടെയൊക്കെ ഇതിന് നിക്കുമ്പോ ഒരു ഇത് കൊടുക്കുമല്ലോ, അവരാ പഞ്ചായത്തിന് വേണ്ടിട്ട് ഒരു പ്രോമിസ് കൊടുക്കുമല്ലോ. അതേമാതിരി ഞാൻ പറയാണ്, ഞാൻ കല്യാണം കഴിച്ച സെയ്ബനെ പൊന്നു പോലെ നോക്കും. വേറൊരു കാര്യം സൈബ അന്ന് ഞാൻ നോക്കലില്ലേ. ആയിക്കോട്ടെ,
അങ്ങനെ നോക്കലില്ല ആ തന്നെ അത് ഇന്നത്തെ ദിവസല്ലേ ബാക്കിയെല്ലാം എന്റെ ഭാര്യ റൂമിലുണ്ടായിട്ടല്ല പക്ഷെ എന്നും ഞാൻ കേട്ടി കേട്ടുന്ന എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടും ആഴ്ച ഇത്രയും ബാത്റൂം എങ്ങനെ ഞാൻ ബാത്റൂമിൽ കേറിയിട്ട് കാര്യം സാധിക്കുമ്പോ എങ്ങനെ തുറന്നുകൊടുക്കാം അല്ല അപ്പൊ പക്ഷെ നമ്മൾ ഒരു ടീമല്ല എല്ലാരും എനിക്ക് അന്നെ ഞാൻ നോക്കണേനെ കൊണ്ടേ സൈബ സൈബ അന്നെ ഞാൻ നോക്കണേനെ കൊണ്ട് എനിക്കിന് കെട്ടാലല്ലേ അപ്പൊ ഞാൻ കെട്ടിയതോ പക്ഷെ നമ്മള് സിംഗി കുട്ടിയല്ലേ നിന്നാ മതി ഇത് മാത്രം വേറെ ഒന്നിനും നോക്കണ്ട അതിന് നോക്കണില്ലല്ലോ നമ്മുടെ ക്യു എൻ എന്ന് പറഞ്ഞത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്ന കണ്ടിന്യൂസ് ചോദിച്ചിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല റഷ്യ അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അത് റോഷി വായിച്ചില്ല കേട്ടോ അത് അത് വായിച്ചില്ല നല്ല നല്ല കമന്റുകൾ ഉണ്ടായിരുന്നു അനക്ക് പ്രശ്നമാവും കണ്ടിട്ട് വായിച്ചില്ല വായിച്ചിട്ട് അവസാനം ഓരോ പ്രശ്നം ഉണ്ടാക്കാം എന്തായാലും ഇന്നത്തെ ഈ ഒരു നമ്മുടെ ക്യു എൻ എ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒറ്റൊരു കാര്യം സിംഗിന്റെ ഞാൻ മൊത്തത്തിലെ പറഞ്ഞത് പഠിച്ചോടെ എന്ത് ചെയ്താലും തെറ്റാണല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങളെ താഴെ കമന്റ് തോന്നിയത് ഇപ്പൊ ഇതിലൊരു കമന്റ് ചെയ്യാൻ നിൽക്കണ്ട കമന്റ് ചെയ്യട്ടോ അപ്പൊ എന്തായാലും അടുത്ത നാളത്തെ എപ്പിസോഡിൽ കാണാം അല്ലേ അതൊരിക്കും.